ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓണം വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് വിശേഷങ്ങൾ എന്നുള്ളത് വഴിയെ നിങ്ങളെ കാണും. അപ്പോൾ എല്ലാവരും അത് മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി C20സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണായിട്ട് ഒരു സദ്യ കഴിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുന്നത്തൂർ മനയെ കുറിച്ചിട്ട് ഫ്രണ്ട് മുഖാന്തരം കേട്ടത്. അവിടെ ഭയങ്കര സെറ്റപ്പാണെന്നാണ്. അതായത് നോൺ വെജും ഉണ്ടാവും, വെജും കൂടിയിട്ടുള്ള ഒരു മിക്സായിട്ടുള്ളൊരു സദ്യയാണ്. അപ്പോൾ അത് കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. എന്തായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട് വന്നു നോക്കിയപ്പോൾ ഗുരുവായൂരല്ല, അത് ആൽത്തറയിലാണുള്ളത്. ആൽത്തറ കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അത് മുഴുവനായിട്ട് കാണാം. ഓക്കെ. അതായത് കുന്നത്തൂർ മന എവിടെയെന്നുള്ളത് കറക്റ്റ് ഗുരുവായൂരല്ല. ഗുരുവായൂർ എന്ന് പറഞ്ഞപ്പോൾ പലരും പറയണം ഗുരുവായൂർ എന്ന് പറഞ്ഞു, പക്ഷെ ഗുരുവായൂരല്ല. ഇത് പുന്നിയൂർക്കുളത്താണുള്ളത്, ആൽത്തറ പുന്നിയൂർക്കുളം എന്ന സ്ഥലത്താണുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്. റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഈ കുന്നത്തൂർ മന ഉള്ളത്. സംഭവം കിടക്കാച്ചി സാധനമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കുന്നതല്ല, സംഭവം കിടക്കാച്ചി തന്നെയാവും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ കാരണം നോൺ വെജും വെജും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ്. നോൺ വെജിൽ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, മട്ടൻ ഉണ്ടാവും, പിന്നെ കാടുണ്ടാവും, മീനുണ്ടാവും, പിന്നെ ചെമ്മീനുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നോൺ വെജ് വരുന്നത്. പിന്നെ നോൺ വെജിൽ അസ്യൂഷൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും, രണ്ടു തരം പായസവും ചോറും. അപ്പം അത് നമുക്ക് കഴിക്കാം. ഓക്കെ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അടി ഇവിടെ അവസാനിച്ചു. ഓണത്തിനുള്ള അടിപൊളി സദ്യ, നോൺ വെജും എല്ലാം കൂടിയിട്ടുള്ള ഒരു കിടുക്കാച്ച സാധനമാണ് ഇപ്പോൾ കഴിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും